ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നാട്ടുകാരിൽ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് മലപ്പുറം ഒതുക്കങ്ങളിൽ കട ഉദ്ഘാടനത്തിനെത്തിയ യൂട്യൂബറായ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെ പോലീസ് തിരിച്ചയച്ചു. ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് കണ്ടാണ് പോലീസിന്റെ ഇടപെടൽ. റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയതിന് കടയുടമകൾക്കെതിരെ പോലീസ് കേസെടുത്തു. യെസ്, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മലപ്പുറത്ത് തന്നെ തൊപ്പി വീണ്ടും ഒരു ഷോപ്പിന്റെ ഇനാഗ്രേഷന് പോയി. അവിടെ ഇനാഗ്രേഷൻ ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോന്നു. മലപ്പുറം ഒതുക്കുങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇനാഗ്രേഷന് വേണ്ടി തൊപ്പി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തടിച്ചു കൂടിയ ആളുകളെ ഒതുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാമന്മാർ, കുറച്ച് വസന്തങ്ങൾ അവിടെ വന്നിട്ട് കച്ചറ ഉണ്ടാക്കി. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. വന്നുകഴിഞ്ഞാ പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ല. പിന്നെന്താണ്, പിന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് വസന്തങ്ങള് നാലാളുകൾ കൂടിയത് കണ്ട് ഉദ്ഘാടനമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അവിടെ കയറി ചെന്ന് ഹണി റോസ് ആയിരിക്കും വരുന്നു എന്ന് വിചാരിച്ച് സംഭവം ഹണി റോസ് അല്ല, തൊപ്പിയാണ്. ആ തൊപ്പിയാണ്, തൊപ്പിയാണ് വേണ്ട. തൊപ്പി കുട്ടികളെ വൈത്തെറ്റിക്കുന്നുണ്ട്. കഴിഞ്ഞ വളാഞ്ചേരി ഇനാഗ്രേഷന് പോയപ്പോൾ അവിടെ വളിപ്പാട്ട് പാടിയതായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റൂല. ഓന് ഇവിടെ കാല് കുത്തൂല. അതാണ് സംഭവം. മണിക്ക് നാലരക്ക് വരും. കുട്ടികൾ മുഴുവൻ സപ്പോർട്ടാണല്ലോ. സംസ്കാരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ തൊപ്പിയ സംഭവത്തിന് നല്ല അല്ലാതെ അന്വേഷിച്ച് എല്ലാവരും പറയുന്നു. എല്ലാവരും നമ്മൾ കണ്ടാണ് ഒരു നല്ല വർത്തമാനത്തൊക്കെ പറയുന്നത്. യെസ്, ഓന്റെ സംസ്കാരം വളരെ മോശമാണ്. കുട്ടികളെ വൈതെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓനെ അവിടെ കാല് കുത്താൻ സമ്മതിക്കൂല. നേരെ മറിച്ച് അവിടെ ഉദ്ഘാടനത്തിൽ ചെന്നെത്തിയ വസന്തങ്ങൾ കണ്ടുമുട്ടിയത് ഹണി റോസിനാണെന്നുണ്ടെങ്കിലോ ഇങ്ങനെ വായി ഒളിച്ചിക്കൂലേ. ഇല്ലേ, ഹണി റോസിനെ കുറ്റം പറയല്ല, ആരെയും കുറ്റം പറയല്ല. ഹണി റോസ് ഇവിടെ ഇനാഗ്രേഷന് വരാറുണ്ട്, പല ആക്ടേഴ്സ് വരാറുണ്ട്, മന്ത്രിമാർ വരാറുണ്ട്, ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഇനാഗ്രേഷന് വരുമ്പോൾ റോഡ് ബ്ലോക്ക് ആവും. അത് നിയന്ത്രിക്കുന്നത് പോലീസുകാരുടെ ചുമതലയാണ്. പോലീസുകാർ അതിൻ്റെ ഇടയിൽ വേറൊരു നാടകം കളിച്ചത് വേറെ കാര്യം, അത് നമുക്ക് പിന്നെ പറയാം. സംഭവം എന്താണ്, തൊപ്പിന് അവിടെ കാല് കുത്താൻ സമ്മതിക്കില്ല. ഓന് സംസ്കാരമില്ലാത്തവനാണ്, ഓന് വളിപ്പാട്ട് പാടിയവനാണ്. ഇവിടെ ഒരുപാട് ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് വരാറുണ്ട്, ഒരുപാട് മന്ത്രി തൊപ്പി മാത്രമല്ല വരാറ്, മന്ത്രിമാർ വന്ന് ഇനാഗ്രേഷൻ ചെയ്യാറുണ്ട്, ആക്ടേഴ്സ് വന്ന് ഇനാഗ്രേഷൻ ചെയ്യാറുണ്ട്. അവിടെയൊക്കെ റോഡ് ബ്ലോക്ക് ആവാറുണ്ട്. അതൊക്കെ നിയന്ത്രിക്കേണ്ടത് പോലീസുകാരുടെ ചുമതലയാണ്. ഓക്കെ, പെർമിറ്റ് എടുത്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ വരും, ബ്ലോക്ക് ആവും. 100% ഉറപ്പാണ് ബ്ലോക്ക് ആവുന്നുള്ളത്. പിന്നെ പ്രശ്നം തൊപ്പിയാണ്. ഇവിടെ ചില മന്ത്രിമാരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ, അതൊന്നും കുട്ടികൾ കേൾക്കുന്നില്ല കേട്ടോ. കുട്ടികൾ അതൊന്നും കേട്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ല. എത്ര സിനിമാനടന്മാർ ഇവിടെ ഇനാഗ്രേഷന് വരുന്നുണ്ട്, അവരിൽ എത്ര ആളുകൾ ഇവിടെ പീഡന കേസുകളിലും അങ്ങനെയുള്ള പല കേസുകളിലും പെടുന്നുണ്ട്. എന്നിട്ട് അവരാരും ഇനാഗ്രേഷന് വിളിക്കാണ്ടിരിക്കുകയാണോ? എന്നിട്ട് അവരുടെ അതിനുശേഷം അവരുടെ ഇറങ്ങുന്ന സിനിമകൾ ആരും കാണാതിരിക്കുകയാണോ? അല്ല, സംഭവം എന്താണ്, ഇവിടെ യൂട്യൂബറാണ്, തൊപ്പിയാണ്, ഓന് വളിപ്പാട്ട് പാടിയനാണ്, ഓന് സംസ്കാരമില്ലാത്തവനാണ്, കുട്ടികളെ വൈതെറ്റിക്കുന്നുണ്ട്. ഓക്കെ, എത്ര സിനിമ ഇവിടെ ഇറങ്ങുന്നുണ്ട്, എത്ര സിനിമയിലൂടെ ആളുകൾ ഇൻസ്പയർഡ് ആവുന്നുണ്ട്, ആരും ആവുന്നില്ല അല്ലേ? ഇല്ല, ആരും ആവുന്നില്ല. 18+ ഒക്കെ അടിച്ചിട്ടൊക്കെ ആയിരിക്കും സിനിമ ഇറങ്ങുന്നത്. പക്ഷേ അതിൽ കാണുന്ന 90% ആളുകളും കുട്ടികളായിരിക്കും അല്ലേ? ആണ്. അതൊന്നും കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ് ആകുന്നില്ല. ഇവിടെ ഒരു യൂട്യൂബിൽ ഒരുത്തം വന്നപ്പം അത് കണ്ടാൽ മാത്രമേ ഇവിടെ കുട്ടികൾ വൈതെറ്റുന്നുള്ളൂ, സംസ്കാരമില്ലാത്തവനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഓക്കെ, യൂട്യൂബ് എന്താണ്, കണ്ടന്റ് ക്രിയേഷൻ എന്താണ്, ഇതെന്താ സംഭവം എന്നറിയാത്ത വസന്തങ്ങളാണ് ഇവിടെ വന്നിട്ട് കൊണയടിക്കുന്നത്. ഓക്കെ, സംഭവം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരൻ യൂട്യൂബ് തൊപ്പി ഒരു വേറെ പുറത്തുള്ളൊരു യൂട്യൂബർ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു എൻ്റർടൈനിങ് ആയിട്ടാണ് ആളുകൾ എടുക്കുന്നത്, കുട്ടികൾ അങ്ങനെയാണ് എടുക്കുന്നത്. ഇതുവരെ തൊപ്പി പറഞ്ഞിട്ട് അങ്ങനെ ആയി, തൊപ്പി പറഞ്ഞ് ഇങ്ങനെ ആയി, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിട്ടുള്ള ഒരു കേസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് ഉണ്ടാക്കുവാണ്, വെറുതെ കുട്ടികൾ വഴി തെറ്റുന്നുണ്ട്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇവിടെ ഇപ്പോഴും 90s നിന്ന് വണ്ടി കയറാത്ത ഒരുപാട് ആളുകളുണ്ട്. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര വൃത്തികെട്ട സംസ്കാരം നോക്കിയ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് ഇടപെടുക. ഒരാൾക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഒരു പരിപാടിക്ക് പോകാൻ പറ്റത്തില്ലേ? തൊപ്പി എന്നിട്ട് തിരിച്ചു പോയി, ഇനാഗ്രേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ ഷോപ്പ് ഓണേഴ്സിന് കേസ് വന്നിട്ടുണ്ട്. അവർ എത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടായിരിക്കും അങ്ങനെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തത് അല്ലേ? ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കുറച്ച് നാലാളെ അറിയാൻ വേണ്ടിയിട്ടാണ് തൊപ്പിനെ കൊണ്ട് ഇനാഗ്രേഷൻ ചെയ്ത്. തൊപ്പി മാത്രമല്ല, പല ആളുകളും പല ആക്ടേഴ്സിനെയും അണിയറോസിനെയൊക്കെ വിളിച്ചിട്ട് ഇനാഗ്രേഷൻ ചെയ്യുന്നതിനാൽ നാലാൾ വരും അവിടെ അല്ലേ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നാലാൾ വരുമ്പോൾ അതിന് പെർമിഷൻ എടുക്കും. പെർമിഷൻ എടുത്താൽ അത് നോക്കി നടത്തുകയെന്ന് പറയുന്നത് അത് കൺട്രോൾ ചെയ്യുന്ന പോലീസുകാരുടെ ചുമതലയാണ്. വെറുതെ ഇരിക്കലല്ല, അവിടെ കൊണ്ടുപോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കലല്ല അവരുടെ ചുമതല. കുറച്ച് ആളുകളിലേക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകളെ വിളിച്ചിട്ട് ഇനാഗ്രേഷൻ ചെയ്യുന്നത്.
അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ മെമ്പർ എങ്ങനെ വിളിച്ച് ഇനാഗ്രേഷൻ ചെയ്താൽ പോരെ ആരും അറിയത്തില്ല. ഞാൻ ചെയ്താൽ പോരെ, എന്തിനു ഇങ്ങനെ ചെയ്യുന്നത്? ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാണ് പെർമിഷൻ എടുക്കുന്നത്. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യുക, ആളുകൾ കൂടും, ബ്ലോക്കാവും. സ്വാഭാവികം, ഇവിടെ പൊളിറ്റിക്കൽ പരമായിട്ട് പാർട്ടി പരമായിട്ട് എന്ത് പരിപാടി നടന്നു കഴിഞ്ഞാലും അവിടെ ബ്ലോക്കാവാറില്ല അല്ലേ. ഞാനൊക്കെ എത്ര ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? ഇവിടെ ഇലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് സൺപ്രൂഫുള്ള വണ്ടിയിൽ തല പൊക്കി നിന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ബ്ലോക്കാവാറില്ല. ഒരു മന്ത്രി അതിൽ പോകുമ്പോൾ 150 വണ്ടിയിൽ എസ്കോർട്ടുമായിട്ട് ബാക്കിയുള്ള നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് ബ്ലോക്കാക്കി ഇടാറില്ല. ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ള ആളുകൾ, ഡെലിവറി ആവാനായിട്ടുള്ള ആളുകൾ അവിടെ വേദന കൊണ്ട് പൊളയാറില്ല. അങ്ങനത്തെ ന്യൂസൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ എന്താ, ഇവിടെ ഒരു തൊപ്പി, ഒരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ യൂട്യൂബർ അവിടെ വളിപ്പാട്ട് പാടിയാ. അപ്പോൾ അത് കുട്ടിക്ക് പ്രശ്നമാണ്. വേറെ ബ്ലോക്കായി, ബ്ലോക്കായത് പ്രശ്നമാണ്, വേറെ പ്രശ്നമല്ല. പൊളിറ്റിക്കൽ പരമായിട്ട് വേറെ ബാക്കിയുള്ള സംഭവങ്ങളിലൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ യൂട്യൂബർ വന്നാലാണ്, തൊപ്പി വന്നാലാണ് ഇവിടെ പ്രശ്നം വരുന്നത്. എന്ത് വൃത്തികെട്ട സംസ്കാരം എന്ന് ആലോചിച്ച് നോക്കിയാൽ, അതിനിടയിൽ കൂടെ 4 വസന്തങ്ങൾ വന്നിട്ട് ഞങ്ങൾ നാട്ടുകാരാണ്, ഇവിടെ കാല് കുത്താൻ സമ്മതിക്കൂല, കൈ കുത്താൻ സമ്മതിക്കൂല, ഓന് സംസ്കാരമില്ലാത്തവനാണ്, ഓന് കുട്ടികളെ വഴി തെറ്റിക്കുന്നവനാണ്. കുറച്ച് വിവരമുള്ള ആരും ഇല്ല ആ നാട്ടിൽ. എന്ത് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞേ, മറന്നുപോയി. ആരുമില്ല അവിടെ. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സംസ്കാരമുള്ള നല്ല സ്വഭാവമുള്ള ആളുകളാണെന്നുള്ളൊരു ടോക്കൊക്കെ ഉണ്ടായത് ഇത്രയും കാലം. ഇനിയിപ്പോൾ എന്താകും എന്തോ അറിയില്ല. 2 കേസായി ഇപ്പോൾ. കഴിഞ്ഞ വളാഞ്ചേരിയിലും ഇങ്ങനെ ഒരു കേസ് വന്ന്, അത് പിന്നെ പോട്ടെ എന്നൊക്കെ, കഴിഞ്ഞതാണ്, കഴിഞ്ഞ കാര്യം. ഇതിപ്പോൾ ഇന്നലെ വന്നതാണ്. എന്തായാലും കൊള്ളാം. അതിൻ്റെ ഇടയിലോട്ട് പോലീസുകാരുടെ നാടകവും. ആ നമുക്ക് വേറെ വണ്ടി പോവാം. പഴയ വണ്ടി ആയാലും അതാ വേറെ വണ്ടി പോവാം. അല്ല, അവിടെ റോഡ് ബ്ലോക്ക്, അങ്ങനെ എന്തോ പറഞ്ഞു. പ്രശ്നമുണ്ടെന്നല്ല, റോഡ് ബ്ലോക്കാന്ന് പറഞ്ഞു. അവിടെ യെസ് പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അങ്ങോട്ട് പോകും? പോലീസുകാർ പിന്നെ എന്നാത്തിന് അവിടെ നിൽക്കുന്നു? പോലീസുകാർ ഈ പ്രശ്നം പരിഹരിക്കാനല്ലേ പോലീസുകാരെ നിർത്തിയേ? പ്രശ്നം ഉണ്ടാക്കാനാണോ? ഒരാൾ ഒരു ഇനാഗ്രേഷന് വരുന്നുണ്ട്. ഇനാഗ്രേഷന് വരുമ്പോൾ അവിടെ ബ്ലോക്കാണ്. ബ്ലോക്കാവുമ്പോൾ പോലീസുകാരുടെ ഒരു സഹായം വേണം. അവിടെ ഒന്ന് കൺട്രോൾ ചെയ്യണം, എന്നാലേ അയാൾക്ക് അവിടെ പോയിട്ട് ഇനാഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് അല്ലേ. അപ്പം അപ്പുറം പോയിട്ട് പഴയ വണ്ടി കണ്ടിട്ട് ഞങ്ങൾ നിർത്തിയത്, കൈയാട്ടിയതാണ്. ആ ഇതാരുടെ പേരിലാണ് വണ്ടി? ആ എങ്ങോട്ടാണ് പോണത്? ഇനാഗ്രേഷൻ. ഏത് ഇനാഗ്രേഷൻ? എനിക്കൊന്നും മനസ്സിലാവും. നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എവിടെ പോകുന്നു? എന്തിനു പോകുന്നു? അവിടെ ആള് കൂടിയിട്ടുണ്ടോ? അവിടെ പ്രശ്നം നടക്കണം. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. നിങ്ങൾ അങ്ങോട്ട് എന്തിനു പോകുന്നു? അങ്ങോട്ട് പോകണ്ടല്ലോ. ഇതാണോ ആൻസർ സാർ? ഇതാണോ, ഇങ്ങനെയാണോ ഒരാളോട് പറയേണ്ടത്? ഏ എന്ത് നാടകം എന്ന് പറഞ്ഞാൽ, ഇനിതിന് ശേഷം, ഇതിന് ശേഷമുള്ളതാണ് കാണേണ്ടത്. അല്ല സാർ, എന്നാ നമ്മള് വേറെ വണ്ടി പോട്ടെ. വേറെ ഓട്ടോ ടാക്സി ആയിട്ട് പിടിച്ച് പോട്ടെ. എന്നാ ഈ വണ്ടിയല്ലേ കുഴപ്പം? വണ്ടിക്കല്ല, പിന്നെ നിങ്ങൾക്കല്ലേ സേഫ്റ്റി പ്രശ്നം. ഒരു ഇനോഗ്രേഷന് പോകുന്നതാ? ആ സാറിന് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ആ സംഭവ സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നത് ഒഴിവാക്കല്ലേ, അതല്ലേ ചെയ്യണ്ടേ? അതെ അതെ, അങ്ങനെ തന്നെയാണ്. ഒരു സ്ഥലത്ത് ഒന്നും പറയാനില്ല. പ്രശ്നമുണ്ട് എന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡ് ബ്ലോക്കിന്റെ പ്രശ്നമാണ്. യെസ്, സാറിനൊന്നും അറിയില്ല. സാർ അത് അറിഞ്ഞിട്ട് വന്നതല്ല. സാർ പഴയ വണ്ടി ആയതുകൊണ്ട് ചെക്ക് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെയൊന്നും പ്രായോഗികമല്ല. നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഒരു ഒരു ഇതിന് നേതാവ് എന്നല്ല, നിങ്ങൾ അണികളല്ലത്. അതുകൊണ്ട് അത് പറഞ്ഞാൽ കേട്ടോ കേട്ടോ. സ്ഥാപനം തുടങ്ങുകയാണ്. സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന, ആ സ്ഥാപനത്തിൽ ഒതുങ്ങാവുന്ന ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. ആണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം മറ്റൊരു ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയതിനു ശേഷം ഇതങ്ങനെ പ്രഖ്യാപിക്കുന്നത്, അതല്ലല്ലോ. ഇത് ഒരു, അതെ, നമ്മളൊരു ഇനാഗ്രേഷൻ, ഒരു ഷോപ്പിന് ഇനാഗ്രേഷൻ അപ്പുറത്തൊരു ഗ്രൗണ്ടിൽ നിന്ന് നടത്തിയിട്ട് പിന്നെ ആളുകൾ ഇങ്ങനെ ഈ കല്യാണത്തിന് വരുന്ന മാതിരി ഇങ്ങനെ ഇങ്ങോട്ട് വരികയുണ്ടത് അല്ലേ. എന്താണ് ബാക്കി? ഒരു പൊതു ഇടത്താണ് നിങ്ങൾ ആളുകൾ മുഴുവൻ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത?
ഞാൻ എനിക്ക് ഇത്രയും ആളുകൾക്ക് ഉൾക്കൊള്ളാനുള്ള കോമേഴ്സ് കോംപ്ലക്സ് അത്രയും കുറഞ്ഞ വട്ടത്തിലേ ഇത്ര ആളുകൾക്ക് എടുക്കാൻ പറ്റുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അല്ല തമാശ പറയില്ല, അത് ഞാൻ കയറി പോരുമ്പോ അത് കുലുങ്ങുന്നുണ്ടല്ലോ. ആ സ്റ്റെയർകേസ് ആ നിങ്ങൾക്ക് അതിന്റെ സ്ക്വയർ പൈപ്പ് കൊണ്ട് നമ്മൾ അത്രയും കുറച്ച് ആളുകൾ നിന്നിട്ട് അത് ഞാൻ വരുമ്പോൾ നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. അപ്പൊ ഈ ജനക്കൂട്ടം വേഗം തീരുമാനമെടുക്കും, വേഗം തീരുമാനം കാണിച്ചു കൂടെ കൂടെ അല്ലല്ല സൺറൂഫ് ഉള്ള വണ്ടിയിൽ മുകളിൽ കയറി നിന്നിട്ട് റോഡിലൂടെ ഒന്ന് കാണിച്ചിട്ട് പൊക്കൂടെന്ന് പറ്റൂല, അത് പറ്റൂലാന്ന് ഇതാണ് പറഞ്ഞത്. ഒരാളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് ഇടപെടുക, എവിടുത്തെ നിയമമാണിത്? കടയുടെ ഉദ്ഘാടനത്തിന് പെർമിഷൻ എടുത്തിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞല്ലോ, ഉദ്ഘാടനം കഴിഞ്ഞോ? അയന്ന് ഇനി നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വന്നിട്ട് ചെയ്ത് പോയോ? തൊപ്പിയുടെ കാര്യത്തിൽ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ? അറിയില്ല, തൊപ്പി അങ്ങനെ അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു ആള് അറിയില്ല. തൊപ്പിയോ അങ്ങനെ ഒരാള് അറിയില്ലല്ലോ. അത് പേർന്ന് കയറിയെന്ന അങ്ങനെ ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്താ സംഭവം? എന്തായാലും നാടകങ്ങളൊക്കെ കൊള്ളാം, സൂപ്പർ. സംഭവം എന്താ പ്രശ്നം? തൊപ്പിയാണ് വരുന്നത്. തൊപ്പി ആയതുകൊണ്ട് തന്നെ അവന് കുറച്ച് സംസ്കാരമില്ലാത്തവനാണ്, വളിപ്പാട്ട് പാടുന്നവനാണ്, കുട്ടികളെ വഴി തെറ്റിക്കുന്നവനാണ്. അല്ലാതെ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് മാതാപിതാക്കൾക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. ഓക്കെ, എന്ത് കാണുന്നു, എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എപ്പോൾ വരുന്നു ഒന്നും നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ല കുട്ടി വഴി തെറ്റുന്നത്, തൊപ്പി വഴിയാണ്. അതാണ് സംഭവം. ഓക്കെ, വേറൊരു കാരണവശാലും ഒരാളുടെ വാക്ക് കേട്ടും ഇൻഫ്ലുവൻസ് ആയിട്ട് വഴി തെറ്റുന്നില്ല. ഇവിടെ യൂട്യൂബേഴ്സിനെക്കാളും കൂടുതൽ ഇവിടെ മന്ത്രിമാരും ബാക്കിയുള്ളവരുടെയും വാക്ക് കേട്ടിട്ടാണ് അങ്ങനെയാണെങ്കിൽ കുട്ടികൾ വഴി തെറ്റേണ്ടത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എത്ര പീഡന കേസിൽ, ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്, എത്ര പീഡന കേസിൽ കുടുങ്ങിയിട്ടുള്ള, എത്ര പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള, എന്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഇത്ര ഇതുപോലുള്ള സ്റ്റേജുകളിൽ വന്ന് പെർഫോം ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവരുടെ പരിപാടിക്ക് പോകാതിരിക്കുകയാണോ, എന്നിട്ട് അവരുടെ സിനിമ കാണാതിരിക്കുകയാണോ? ഒരു തെറ്റ്, ഒരു പീഡന കേസിൽ അല്ലെങ്കിൽ കേസിൽ കുടുങ്ങിയെന്ന് വിചാരിച്ച് അവരുടെ സിനിമ വീണ്ടും കാണാതിരിക്കുകയാണോ? അല്ല, ഇവിടെ എത്ര സിനിമകൾ കുട്ടികൾ വഴി തെറ്റുന്ന രീതിയിൽ ഇറങ്ങുന്നുണ്ട്, എന്തൊക്കെ ആളുകൾ എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഏ, അവിടെ പ്രശ്നം തൊപ്പിയാണ്. തൊപ്പിയായതുകൊണ്ട് തന്നെ ഓൻ ഇവിടെ, ഓൻ വളിപ്പാട്ട് പാടിയതുകൊണ്ട് തന്നെ ഓൻ ഇവിടെ പറ്റൂല. അതാണ് ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. തൊപ്പിനെ എന്തായാലും തിരിച്ച് വിട്ടിട്ടുണ്ട്. ഷോപ്പുകാരുടെ കഷ്ടകാലമാണ്, കേസായിട്ടുണ്ട് ഷോപ്പിൻ്റെ ഓണേഴ്സിൻ്റെ പേരിൽ. എന്തായാലും ഇത് വളരെ വളരെ അധികം മോശമായിപ്പോയി. മലപ്പുറംകാരുടെ അടുത്ത് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഞാൻ ഒരിക്കലും ഈ ഒരു പ്രവൃത്തിയോട് യോജിക്കുന്നില്ല. പിന്നെ ഫുഡ് ട്രൗസറിനുള്ളിൽ ഇരുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ, അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ചൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഇതൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് ഇടപെടുക, ഒരു ഒരാൾക്കൊരു ഒരു പുല്ല് വരെ പോലും കൊടുക്കാതിരിക്കുക, എന്ത് നിയമമാണിത്? എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.